കോൺഗ്രസ് ജഗബുകയാണ് കാര്യങ്ങൾ അണികൾ ഒരു വല്ലാത്ത വികാരത്തിലേക്ക് ഇതിനകം തന്നെ എത്തപ്പെട്ടിരിക്കുന്നു നേതൃനിരയിൽ തന്നെ പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിൽ വലിയ അമർഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് നേതാക്കൾ രംഗത്തെത്തിയതിനു പിന്നാലെ സംസ്ഥാന വ്യാപകമായി അണികളുടെ വലിയ പ്രതിഷേധവുമായിരുന്നു തലസ്ഥാനത്തൊക്കെ കഴിഞ്ഞ ദിവസം ചെറിയ ഒന്ന് രണ്ട് പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇപ്പോ ഡിസിസി ഓഫീസിനു മുന്നിലും എംഎൽഎ ഓഫീസിനു മുന്നിലും കെപിസിസി ഓഫീസിനു മുന്നിലും ഒക്കെ പടുകൂറ്റൻ ഫ്ലക്സുകൾ പാർട്ടി പ്രവർത്തകർ സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളുടെ സ്വാർത്ഥ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതിഷേധ നീക്കമാണ് എന്ന് കരുതുക വയ്യ അത് തിരുവനന്തപുരത്ത് മാത്രമല്ല കൊല്ലത്ത് ബിന്ദുകൃഷ്ണയെ ഈ കമ്മീഷൻ ഏജന്റ് എന്ന് വിളിച്ചാണ് അതായത് പണം വാങ്ങി സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്ന ആളായി മാറിയിരിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉയർത്തിക്കൊണ്ടാണ് അവിടെ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് വി എസ് ശിവകുമാർ എംഎൽഎയും നെയ്യാറ്റിൻകര സനൽ ഡിസിസി പ്രസിഡന്റും കൂടി ചേർന്ന് ബി ജെ പിയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉയർത്തുന്നത് നിലമ്പൂരിൽ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു പത്തനംതിട്ടയിൽ പാർട്ടിയിൽ നിന്ന് ആളുകൾ രാജിവെച്ചു പോകുന്ന ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി തന്നെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി തന്നെ ഡി സി സി സെക്രട്ടറി അവർ തന്നെ രാജിവെച്ച് സി പി എമ്മിലേക്ക് പോകുന്ന സാഹചര്യം എറണാകുളത്ത് പരസ്യമായി പോർവിളികൾ ഉയർന്നിരിക്കുന്നു അവിടുത്തെ ഡി സി സി അവലോകന യോഗത്തിൽ തൃശ്ശൂരിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ വലിയ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കോഴിക്കോടും കണ്ണൂരുമൊക്കെ ഇത്തരത്തിൽ നേതാക്കൾക്കെതിരെ പരസ്യമായ വിമർശനം ഉയർത്തിക്കൊണ്ട് അണികൾ രംഗത്തെത്തിയിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ പിന്നെ പറയണ്ട ഈ യു ഡി എഫ് അനുകൂല ഗ്രൂപ്പുകളിലൊക്കെ ലീഗുകാരുടെ ഗ്രൂപ്പുകളിലടക്കം കോൺഗ്രസ് നേരെ ജവേ പോകാൻ തയ്യാറായില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരയേണ്ടി വരും എന്ന സന്ദേശമാണ് അവരൊക്കെയും പങ്കുവയ്ക്കുന്നത് അത്രമേൽ അമർഷമുണ്ട് ഇപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് പോലെ തോറ്റുപോയിട്ടൊന്നുമില്ല ശരിയാണ് അങ്ങനെ നമ്മൾ എണ്ണം എടുത്ത് പരിശോധിക്കുമ്പോൾ തോറ്റുപോയിട്ടൊന്നുമില്ല ഒരു അപാരമായ തോൽവിയിലേക്കൊന്നും പോയിട്ടില്ല ചെറിയ വോട്ട് വ്യത്യാസമേ വന്നിട്ടുള്ളൂ ഈ സീറ്റുകളുടെ എണ്ണത്തിലും ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ളൂ പക്ഷേ വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് ദയനീയമായൊരു പ്രകടനം തന്നെയാണ് എന്ന് പറയേണ്ടി വരും എന്തായാലും സി പി എമ്മിനും അങ്ങനെ ഒരു വലിയ കുതിച്ചുകയറ്റം ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇത്രയും രാഷ്ട്രീയമായ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് യു ഡി എഫ് കരുതിയിരുന്ന ഒരു ഘട്ടത്തിലും എന്തുകൊണ്ട് അത് വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ കേരളമാകെ യു ഡി എഫിന് അനുകൂലമായ ഒരു പൊതുവികാരം ഉണ്ടാക്കിയെടുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ സംസ്ഥാന വ്യാപകമായി എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്തായിരുന്നു ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം യു ഡി എഫിനോടൊപ്പം നിന്നു ഇതുപോലെ എന്താണ് അന്ന് പിണറായി വിജയനും എൽ ഡി എഫും പറഞ്ഞതുപോലെയായി ഒറ്റ സീറ്റിലേക്ക് അവർ താഴ്ന്നപ്പോഴും പിണറായി വിജയൻ അന്ന് പറഞ്ഞു ഇത് കേരള രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമല്ല രാഹുൽ ഗാന്ധി വന്നതിന്റെ മോദിയെ ചെറുക്കാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്നുള്ള ആവേശത്തിൽ കേരളീയർ വോട്ട് ചെയ്തതാണ് എന്ന് അങ്ങനെ പിണറായി വിജയൻ പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അടുത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ വട്ടിയൂർക്കാവും കോന്നിയും എൽ ഡി എഫ് പിടിച്ചെടുത്തു എറണാകുളത്ത് അവർ അതിശക്തമായ മത്സരം നടത്തി അരൂരിൽ നേടിയ വോട്ടുകൾക്ക് സീറ്റ് നഷ്ടപ്പെട്ടെങ്കിലും അവർ വളരെ ഗുണകരമായ മുന്നേറ്റം നടത്തി ആ മുന്നേറ്റമുണ്ടായ ഘട്ടത്തിലെങ്കിലും കോൺഗ്രസ്സുകാർ തിരിച്ചറിയേണ്ടതായിരുന്നു ഇനി വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം എന്തായിരിക്കുമെന്ന് കാരണം ന്യൂനപക്ഷങ്ങൾ വട്ടിയൂർക്കാവിലും കോന്നിയിലും എൽ ഡി എഫിനോടൊപ്പമാണ് നിന്നത് എന്നത് വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നു ആ ഓരോ ഇടങ്ങളിലെയും തദ്ദേശ വാർഡുകളിലെ വോട്ടുകൾ എടുത്ത് വെറുതെ പരിശോധിച്ചാൽ മതിയായിരുന്നു കൃത്യമായി എവിടേക്കാണ് ന്യൂനപക്ഷ വോട്ടുകൾ പോയത് എന്നറിയാമായിരുന്നു വി കെ പ്രശാന്തിന് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ 24-ൽ 23 വാർഡിലും ലീഡുണ്ടായിരുന്നു ഒരേ ഒരു വാർഡിൽ മാത്രമാണ് യു ഡി എഫ് ലീഡ് ചെയ്തത് അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു സ്വാഭാവികമായി നായർ വോട്ടുകളുടെ ഒരു വലിയ സ്വാധീനമുള്ളതുകൊണ്ട് ആ വോട്ടുകൾ ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടിയതുകൊണ്ടാണ് അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ മോഹൻകുമാറിന് സാധിച്ചത് ന്യൂനപക്ഷങ്ങൾ പക്ഷേ പൂർണ്ണമായും വി കെ പ്രശാന്തിനെ പിന്തുണച്ചപ്പോൾ സുരേഷിന് 50,000 വോട്ടിൽ നിന്ന് 25,000 വോട്ടിലേക്ക് താഴേണ്ടി വന്നു ആ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമായിരുന്നു ന്യൂനപക്ഷങ്ങൾ കൈവിട്ട് പോയിരിക്കുന്നു ഭൂരിപക്ഷ നായർ വോട്ടുകളാണ് മോഹൻകുമാറിനോടൊപ്പം നിന്നിരുന്നത് പിന്നീട് ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ നായർ വോട്ടുകളുടെ ഷിഫ്റ്റ് സ്വാഭാവികമായി തിരുവനന്തപുരത്ത് വലിയ മത്സരം നടക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന ബി ജെ പിക്ക് അനുകൂലമായി പോകുമെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർക്കുണ്ടായില്ല ന്യൂനപക്ഷ വോട്ടുകൾ
ഇടതുപക്ഷത്തിൻ്റെതായി തന്നെ നിൽക്കുമെന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി എന്തുകൊണ്ടുണ്ടായില്ല? അതുകൊണ്ടാണ് ഈ ദയനീയ തോൽവി ഉണ്ടായത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, കൊല്ലത്തും സംഭവിച്ചത് അത് തന്നെ. കൊല്ലം കോർപ്പറേഷനിലൊക്കെ ആദ്യ ദയനീയമാണ് പ്രകടനം, 9 സീറ്റുകൾ മാത്രം. ബിന്ദുകൃഷ്ണയൊക്കെ സംഘടനയെ അങ്ങോട്ട് ചലിപ്പിച്ച് മറിക്കുകയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നാട്ടുകാരോട് പോസ്റ്റർ എഴുതി എത്തിക്കാൻ തുടങ്ങിയത്, കമ്മീഷൻ ഏജന്റാണ് എന്നുള്ള തരത്തിൽ. പേയ്മെന്റ് സീറ്റുകളാണ് അവിടെ ഉണ്ടായത് എന്നുള്ള തരത്തിൽ. സ്ഥാനാർത്ഥികൾ ജയിക്കാൻ വേണ്ടിയുള്ളവരാകണം എന്നുള്ള KPCCയുടെ സർക്കുലറിന് KPCC പ്രസിഡന്റും DCC പ്രസിഡന്റുമാരും കൂടി അട്ടിമറിക്കുന്ന ആ ഒരു ദുഷ്പ്രവണതയെ പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ആപത്തായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. നേതൃമാറ്റത്തെക്കുറിച്ചൊക്കെ അണികൾ ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നുണ്ട് എങ്കിലും നേതൃമാറ്റമൊന്നും നടക്കാൻ പോകുന്നില്ല. വല്ല വിധേനയും മുല്ലപ്പള്ളി രാമചന്ദ്രനെ KPCC പ്രസിഡന്റാക്കിയ പാടും, അത് കഴിഞ്ഞ് 10-150 പേരെ KPCCയുടെ ഭാരവാഹികളാക്കിയ പാടുമൊക്കെ ഹൈക്കമാൻഡിന് അവർക്ക് മാത്രം അറിയാം അതിൻ്റെ ബദ്ധപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന്. ഇനി അതിനിടയിൽ പുതിയൊരു KPCC പ്രസിഡന്റ്, പുതിയ കുറേ ഭാരവാഹികൾ, ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. കാരണം അവിടെ ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ്, സംഘടന എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ്. സോണിയാഗാന്ധി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത്രമേൽ മാനസിക സമ്മർദ്ദങ്ങളുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരാളിൻ്റെ മുന്നിലേക്കാണ് ഈ പാർട്ടിയിലെ കടിപിടിയും ബഹളവുമായി ഇവർ നടക്കുന്നത്. അവരെ ഒന്ന് മാറ്റി വേറെ ആരെയെങ്കിലും അതിൻ്റെ ചുമതല ഏൽപ്പിക്കാൻ പോലുമുള്ള സാമാന്യ മനുഷ്യത്വം പോലും കാണിക്കാതെയാണ് ആ സ്ത്രീയെ ഈ കോൺഗ്രസ്സുകാർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം കൂടി. യഥാർത്ഥത്തിൽ കേരളത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന KPCC പ്രസിഡന്റ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ്സിനെ നയിക്കാൻ പര്യാപ്തനായ ആളെയല്ല, അത് 100% ഉറപ്പ്. ഈ സെൻറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ നാടകീയമായ ഡയലോഗ് പറഞ്ഞതുകൊണ്ടോ ജനങ്ങൾക്കിടയിലേക്ക് കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കഴിവൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ജയം. അപ്പോൾ എവിടെയാണ് സംഘടനാ സംവിധാനത്തിന് പാളിച്ച വന്നത്? അത് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. കാരണം പാർട്ടിയുടെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തനം നടക്കേണ്ടുന്ന ഒരിടം, ആ ഇടത്ത് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കുന്നില്ല എങ്കിൽ, ഗുണകരമായിട്ടുള്ള അനുകൂലമായേക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിട്ടും അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ, അതൊരു വലിയ രാഷ്ട്രീയ പരാജയമാണ്. ആ പരാജയത്തിൽ തിരുത്തൽ വേണം, അല്ലെങ്കിൽ പോസ്റ്ററുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പോസ്റ്ററുകൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടത്തിൽ പരസ്യമായ മുദ്രാവാക്യം വിളികളാകും, അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പണ്ടൊക്കെ സംഭവിച്ചതുപോലെ മുണ്ടുരിയലും പരിപാടികളുമൊക്കെ ഉണ്ടാകുമെന്ന് ന്യായമായി പ്രതീക്ഷിക്കാം.